ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരത്തിനിടെ 1.5 വയസ്സുകാരിയുടെ സ്വർണമാല കവർന്ന് യുവതി രക്ഷപ്പെട്ടു. താനു ഒലിവ് ഓഡിറ്റോറിയത്തിൽ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കുഞ്ഞിന്റെ പിതാവ് താനു പോലീസിൽ പരാതി നൽകി. ആ മൂന്നാമത്തെ പെണ്ണുങ്ങള് എടികൂടെ അതന്നെ അവിടെ നിക്കുകയാണ് ഇതുവരെ. അപ്പൊ ആസൂത്രണം ചെയ്തിട്ട് മറ്റുള്ളത് സംസാരിച്ച് നിന്നിട്ടതാ അവർ. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് താനൂർ എടക്കടപ്പുറം കുട്ടിയച്ഛന്റെ പുരക്കൽ ഇസാഖിന്റെ മകൾ 1.5 വയസ്സുകാരി ഫാത്തിമ റാഹിന്റെ കഴുത്തിലെ സ്വർണ ചെയിൻ യുവതി പൊട്ടിച്ചെടുത്തത്. ഇസാഖിന്റെ സഹോദരൻ മജീദിന്റെ മകൾ മാജിദയുടെ കല്യാണത്തിനിടെയാണ് സംഭവം. കൈക്കുഞ്ഞുമായി ഓഡിറ്റോറിയത്തിലെത്തിയ യുവതി 1 മണിക്കൂറിലേറെ ഓഡിറ്റോറിയത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. ഇതിനിടെ ഭക്ഷണവും കഴിച്ചു. ഹാളിലെ മുൻഭാഗത്ത് ജ്യേഷ്ഠ സഹോദരി ഫാത്തിമ ഷഹീമയുടെ മടിയിലിരുന്ന കൈക്കുഞ്ഞിന്റെ അടുത്തെത്തിയാണ് യുവതി കുഞ്ഞിന്റെ 1 പവനിലേറെ തൂക്കം വരുന്ന മാല കവർന്നത്. ഷഹീമയുടെ മടിയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി താലോലിക്കുകയും തന്ത്രത്തിൽ മാല പൊട്ടിച്ച ശേഷം കുട്ടിയെ തിരിച്ചേൽപ്പിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഇതെല്ലാം നടന്നത്. ഒപ്പമുണ്ടായിരുന്ന കുഞ്ഞിനെ വിവാഹത്തിനെത്തിയ സ്ത്രീയെ ഏൽപ്പിച്ച ശേഷമാണ് യുവതി ഓഡിറ്റോറിയത്തിന്റെ മുൻഭാഗത്തെത്തി കവർച്ച നടത്തിയിട്ടുള്ളത്. കവർച്ചയ്ക്ക് പിന്നാലെ പുറത്തിറങ്ങിയ യുവതി ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. വിവാഹത്തിന് സ്ത്രീകളെത്തിയ ഓട്ടോയിലാണ് യുവതി രക്ഷപ്പെട്ടത്. കയ്യിൽ ഹാൻഡ്ബാഗുമായി ആകർഷകമായ രീതിയിൽ വസ്ത്രം ധരിച്ച് 12.5 എത്തുന്ന യുവതി ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞിട്ടുള്ളത്. ഇസാഖ് താനൂർ പോലീസിൽ പരാതി നൽകി.